മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഭയങ്കര എക്സ്പെക്ടേഷനോടെ കണ്ട ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിലൂടെ പറയാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊരു നല്ലൊരു ഫിലിമായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ എനിക്ക് നൈസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ റിവ്യൂവിൽ പറയാം. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന് ഗിരീഷ് മാലിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള തോർബാസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂവിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. What's up, it's good. I'm Ubay Smart from 3-Min Crew. So, let's get started. നാസിർ ഖാൻ സഞ്ജയ് ദത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഫിലിമിലെ പ്രൊട്ടഗോണിസ്റ്റ്. സോ അഫ്ഗാനിസ്ഥാനിലോട്ട് ഒരു വലിയൊരു ഡ്രീമായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ് നാസിർ ഖാൻ. അഫ്ഗാനിസ്ഥാനിലെ റെഫ്യൂജി ക്യാമ്പിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ക്രിക്കറ്റ് കോച്ചിങ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വരുന്നൊരു ക്യാരക്ടറാണ് നാസിർ ഖാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രീം പ്ലാനായിട്ട് വരുമ്പോൾ അത് നടപ്പിലാക്കാൻ സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറിനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് പിന്നീട് ഈ ഒരു ഫിലിം പോകുന്നതിനനുസരിച്ചിട്ട് ആ വക ഇഷ്യൂസൊക്കെ നല്ല കൂടി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം കംപ്ലീറ്റ്ലി മൂവ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ പോസിറ്റീവ്സ്, നമ്പർ വൺ ഈ ഫിലിമിലത്തെ കണ്ടന്റാണ്. ശരിക്കും പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ഫിലിമിലൂടെ പറഞ്ഞത്. അതൊരു ഭീകരമായൊരു വിഷയമാണ്. എന്നാൽ പോലും അതിനെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭീകരമായൊരു ചിന്താഗതിയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ആശയം വെച്ചിട്ട് ഈ ഒരു ഫിലിമിലൂടെ വന്നപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ സഞ്ജയ് ദത്തിൻ്റെ നാസർ ഖാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നത്തെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടർ ഈ ഒരു ഫിലിമിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ശരിക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു വിഷയത്തിന് ഈ ഒരു ഫിലിമിലൂടെ ചൂണ്ടിക്കാണിച്ചപ്പം അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിലൂടെ നല്ലൊരു മെസ്സേജ് ഈ ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ ടു ഈ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ BGMs ആണെങ്കിലും സോങ്സ് ആണെങ്കിലും നല്ല ഫീലോടെ തന്നെ രണ്ട് കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. സോങ്സിൻ്റെ കേസിൽ പറയുമ്പോൾ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിലിമിന് ഷൂട്ടാവുന്ന രീതിയിൽ തന്നെ സോങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. BGMs കേസ് പറയുമ്പോൾ നല്ല ഫീലോടെ തന്നെ അതും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് അനിവാര്യമായ രീതിയിൽ BGMs കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് രണ്ട് കാര്യങ്ങളും എന്താ പറയുക, അനാവശ്യമായ രീതിയിലോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന എന്ന ഈ ഒരു ഫിലിമിന് വിഷയമാവുന്ന രീതിയിലൊന്നും BGMs സോങ്സിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസിന് സോങ്സും BGMs ഒക്കെ വരുന്നുണ്ട്. നമ്പർ 3, ചില നല്ല പെർഫോമൻസൊക്കെ ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. അതിൽ ആദ്യം പറയേണ്ടത് സഞ്ജയ് ദത്തിൻ്റെ പെർഫോമൻസ് ആണ്. നാസർ ഖാനായിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സാധാരണ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഫിലിം ഇപ്പോൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ക്യാരക്ടർ നല്ലതാണെങ്കിൽ നൈസായിട്ട് അഭിനയിക്കാൻ അറിയുന്നൊരു ആക്ടറാണ്. ആൻഡ് ഈ ഒരു ഫിലിമിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ പ്രസൻസിലും കാര്യങ്ങളിലൊക്കെ നല്ലതായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത സെഗ്മെൻറ്റിലൊക്കെ അദ്ദേഹം നല്ലതായിട്ട് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് ചൈൽഡ് ആക്ടേഴ്സ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിന് നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്ത ചൈൽഡ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സാദിഖ് എന്ന് പറയുന്ന ചൈൽഡ് ക്യാരക്ടറിനെ ചെയ്ത ആ ഒരു ആർട്ടിസ്റ്റും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതിൽ സാദിഖിനാണ് എനിക്ക് കൂടുതലും പ്രശ്നം. ഇത് ആ ഒരു ക്യാരക്ടറിനെ ചെയ്ത ആർട്ടിസ്റ്റ് നൈസായിരുന്നു. കാരണം കോമഡികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ആൻഡ് വെച്ചാൽ അങ്ങനെ കോമഡി അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതല്ല, സിറ്റുവേഷണൽ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ ആ ഒരു ക്യാരക്ടർ ശ്രമിച്ചിരുന്നു. ആൻഡ് നൈസായിട്ട് പെർഫോമൻസ് ചെയ്തിരുന്നു. അതാണ് പെർഫോമൻസിൻ്റെ കേസുകൾ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. പോസിറ്റീവ്സിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞ് എനിക്ക് നെഗറ്റീവ്സ് പറയണം. നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ. സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ മൊത്തത്തിൽ കുളമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിലൂടെ നല്ലൊരു കണ്ടൻറ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സ്ക്രീൻ പ്ലേ അതിന് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് മൊത്തത്തിൽ തുലച്ച് കളയുന്നുണ്ട്. കാരണം ഒരുവിധ പ്ലേസ്മെൻറ്റോടെ വന്നൊരു കാര്യമൊന്നുമല്ല ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. കാരണം മൊത്തത്തിലൊരു സുഖമില്ലായ്മ പലയിടത്തും ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ മുഖത്തിലുണ്ടായിരുന്നു. ആൻഡ് അത് മൊത്തത്തിലൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഓരോ സെഗ്മെൻറ്റും ഓരോ സീനും കഴിയും തോറും കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കാര്യം എവിടെയും വന്നിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും ബോറിംഗ് ആയിരുന്നു. ആൻഡ് സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ പലയിടത്തും ഡൗൺ ആയിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒരു വിഷയം കാരണം സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ ഡള്ളാണ്. നമ്പർ 2 ഈ ഫിലിമിലെ സ്ലോ പേസ് സ്റ്റോറി ടെല്ലിംഗ്. സ്ലോ പേസ് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചിട്ട് പൊതുവേ എടുത്ത് പറയുകയാണെങ്കിൽ അതെങ്ങനെ കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതിപ്പോൾ എത്ര സ്ലോ ആണെങ്കിൽ പോലും
പറയുന്ന കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ വിഷയമില്ല, അത് എത്ര സ്ലോ ആയാൽ പോലും നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ ഫിലിമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലേക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ മൊത്തത്തിലൊരു ഫെയിലറായിട്ട് വരികയാണ്. പിന്നെ സ്ക്രീൻ പ്ലേ ഒക്കെ ടോട്ടലി ഡള്ളായിട്ട് മാറുന്നതിനോടൊപ്പം ഈ ഒരു സ്ലോ പേ സ്റ്റോറി ടെല്ലിങ്ങും കൂടെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പിന്നെയും ഇൻക്രീസ് ചെയ്യാൻ ഒരു കാരണമായിട്ട് വരിക. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം വിഷയങ്ങൾ ഈ സ്ലോ പേ സ്റ്റോറി ടെല്ലിങ് വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നമ്പർ 3, നർഗീസ് ബക്രീനെ എന്തിനാണ് ഈ ഫിലിമിൽ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് വല്ല പെടുത്തുന്നില്ല. കാരണം ക്യാരക്ടർ വൈസ് ചെയ്യാൻ ഒന്നുമില്ല, കാരണം ഒരു വഴിപോക്കൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അവിടെ അവിടെയൊക്കെ വരുന്നുണ്ട്, കുറേ സെഗ്മെൻസിലൊക്കെ വന്ന് പോകുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ അഭിനയത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അടിയിൽ സബ്ടൈറ്റിൽസ് കൊടുക്കേണ്ടി വരും, എന്താണ് ആ സീനിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. കാരണം സന്തോഷത്തിനാണെങ്കിലും അല്ലെങ്കിൽ എക്സൈറ്റ്മെൻ്റ്, സങ്കടം, അതിനകത്ത് എന്തൊക്കെയോ പറയാൻ ഭാവങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു സബ്ടൈറ്റിൽ കൊടുക്കേണ്ടി വരും സ്പെഷ്യലായിട്ട്. കാരണം പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, എല്ലാ സീനിലും ഒരേ ഭാവമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അഭിനയത്തിൽ. അപ്പോൾ സബ്ടൈറ്റിൽസ് ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് സഹായകരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാണ് നർഗീസ് ബക്രയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാമോ. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഒറ്റത്തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് തോർബാസ് എന്ന് പറയുന്ന ഫിലിം. അത് നല്ലൊരു കണ്ടൻറ് ഉണ്ടായിരുന്നു, പക്ഷേ സ്ക്രീൻ പ്ലേയും പിന്നെ സ്ലോ പേസ് സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ വന്ന് വിഷയമായപ്പോൾ അത് മൊത്തത്തിൽ ഡള്ളായി പോയതാണ്. എന്നാൽ പോലും ഒറ്റത്തവണ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിമൊക്കെയായിട്ടും തോർബാസിനെ കുറിച്ചിട്ട് പറയാം. അതാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയംസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നമ്മുടെ ഓൾറെഡി അപ്ഡേറ്റ്സും സീരീസ് റിവ്യൂസും മൂവി റിവ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഫോർ വാച്ചിങ്, ബൈ ബൈ ഗൈസ്.